നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മാതൃത്വത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. പറഞ്ഞു വരവേ പുരുഷനകത്തുള്ള ഒരു സ്ത്രീയെക്കുറിച്ചും സ്ത്രീക്കകത്തുള്ള ഒരു പുരുഷനെക്കുറിച്ചും പറഞ്ഞു. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അങ്ങനെ നമുക്ക് മാതൃത്വം ഇല്ലാതെ പോകുന്ന ഒരു ഗുരുത്വ ശക്തി, അങ്ങനെ അധ്യാപക മേഖല, അങ്ങനെ അധ്യാപകൻ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇതിലേക്കാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുവഴി നമുക്ക് പോകാമോ സ്വാമിജി? അതായത് സ്ത്രൈണത ഒരു റിസോഴ്സാണ്, പൗരുഷവും ഒരു റിസോഴ്സാണ്, ഒരു ഉപഭോഗ ഉൽപ്പന്നമാണ്. അതെ. അതിനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വാമിജിയുടെ, രംഗനാഥാനന്ദജിയുടെ പ്രസിദ്ധങ്ങളായ കുറേ സംഭാഷണങ്ങളുണ്ട്. പറയൂ സ്വാമിജി. അവിടെ അദ്ദേഹം ഭൗതിക വസ്തുക്കൾ, അതായത് ഉപഭോഗ വസ്തുക്കൾ ഫൈനൈറ്റ് ആണ് എന്നുള്ള സങ്കല്പത്തിൽ തന്നെ നിൽക്കുന്നത്. അത് സത്യവുമാണ് യാഥാർത്ഥ്യവുമാണ്. അതിൻ്റെ പോസിബിലിറ്റി, ഒരു ഉപഭോഗ വസ്തുവിൻ്റെ പോസിബിലിറ്റി പരിമിതമാണ്, ഫൈനൈറ്റ്. ഒരു ഹ്യൂമൻ റിസോഴ്സിൻ്റെ പോസിബിലിറ്റി ഇൻഫിനിറ്റ് ആണ്. പക്ഷെ ഇവിടെ സങ്കല്പത്തിൽ അത് റിസോഴ്സാണ്. അപ്പൊ ആ റിസോഴ്സിനെ നല്ല വഴിക്ക് ചാനലൈസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതുണ്ടാക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ആധ്യാത്മികമായി സ്വാമിജി പറഞ്ഞിടത്ത് നിന്ന് അത് ഭൗതികതയിലേക്ക് തിരിയുമ്പോഴാണ് ഈ വിദ്യാഭ്യാസ തലം മാറി മറിഞ്ഞ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിലേക്ക് മാറുന്നത്. റിസോഴ്സ് പേഴ്സൺസ് രംഗപ്രവേശം ചെയ്യും. ഇത് വളർന്ന് വികസിച്ചെത്തിയിട്ട് നാം ഇന്ന് കാണുന്നത് ഫോറിനിലേക്കൊക്കെ ആളെ കടത്തിക്കൊണ്ടു പോകുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഒട്ടു വളരെ. എന്താണ് നിങ്ങളുടെ ജോലി? ഹ്യൂമൻ റിസോഴ്സിന്റെ കച്ചവടമാണ്. തന്നെ പ്രകടമായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ ഹ്യൂമൻ റിസോഴ്സിനെ കൊടുക്കുകയാണ്. പണ്ഡിത് ചെയ്തപ്പോൾ അടിമക്കച്ചവടം എന്നായിരുന്നു പേര്. അതെ. ഇന്നത് മാന്യമായി തീർന്നിരിക്കുന്നു. ഒരു കൃത്യമായ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്തോടെ ഞങ്ങളതാണ് കൊടുക്കുന്നത്. വൻതോതിൽ ഇത്തരം സ്ഥാപനങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഇത് പറഞ്ഞിരുന്നു, പ്രൈവറ്റ് മിലിറ്ററി ഫോഴ്സ്, യുദ്ധരംഗത്ത് അവരെ കൊടുക്കുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ജാഥ നയിക്കാൻ ആളെ കൊടുക്കുന്നവർ വരെയുണ്ട്. സ്വാമിജി, ശരിയാണ് സ്വാമിജി. സിനിമാ രംഗത്ത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ വിതരണം ചെയ്യുന്ന പോലെ ചെയ്യുന്നവരുണ്ട്. അതൊരു വലിയ മാർക്കറ്റാണ്. അതിൻ്റെ പിന്നാമ്പുറങ്ങൾ ചേർത്ത് വച്ചിട്ടാണ് സീനിയർ ആർട്ടിസ്റ്റുകളുടെയും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെയും ഇടപാടുകളെക്കുറിച്ച് ഇപ്പോൾ പത്രത്തിൽ കോലാഹലം വന്നുകൊണ്ടിരിക്കുന്നത്. അതെ സ്വാമിജി. അതെ. അതിനെക്കുറിച്ചൊക്കെയുള്ള സൂചനകൾ അതിലുണ്ടെന്ന് തോന്നുന്നു. അതെ. സ്വഭാവഹത്യയിലേക്ക് വരെ അത് എത്തിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. ചിലപ്പോൾ അത് കോടതിയിലേക്ക് തന്നെ എത്താൻ സാധ്യതയുണ്ട്. ആ വഴിയിൽ വരെ ആകാൻ പോകുന്നു. അതെ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒരു കച്ചവട രംഗം മാനേജ്മെൻറ്റ് സ്റ്റഡി കൊണ്ട് മാനേജ്മെൻറ്റ് ഗുരുക്കന്മാരിലൂടെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായ മാനവ ഇടപാടുകളിലെ സ്ത്രൈണത പുരുഷനിലിരിക്കുന്നത് പരിണമിച്ച് മാതൃത്വമായി തീരുന്നതിനുള്ള സാധ്യത മങ്ങും. സ്ത്രീയിലെ സ്വാഭാവിക മാതൃത്വത്തിനും മങ്ങലേൽക്കും.
സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സ്ത്രീ സാധ്യതയുടെയും വക്താക്കളിലൂടെ പോകുന്ന ഒരു അടിമത്തത്തിന്, മാനസികമായ ഒരടിമത്തത്തിന്, സ്ത്രീയുടെ സ്വാഭാവിക പരിണാമമായ മാതൃത്വത്തിലേക്കുള്ള യാത്രയെ തടയാൻ കഴിയും. പിന്നെ എപ്പോഴെങ്കിലും ഇതൊന്ന് പൊട്ടിപ്പുറപ്പെട്ടാൽ അതൊരുപാട് പേരെ ദുഃഖിപ്പിക്കാനും ഇടയാവും. ഉത്തരവാദിത്തങ്ങളുടെ മൂർധന്യത്തിൽ വെച്ചുള്ള പിൻവലിയൽ. പുരുഷനിൽ യാഥാർത്ഥ്യ ബോധത്തെയും കടന്നു നിൽക്കുന്ന ഭാവാത്മകമായ ഒരു തലത്തിലാണ് പുരുഷനിൽ അല്പമാത്രമായി കിടക്കുന്ന സ്ത്രൈണത മാതൃത്വമായി പരിണമിക്കുന്നത്. പക്ഷെ അതിന് മനോഹാരിത കൂടും. ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ സ്ത്രീകളും പുരുഷന്മാരും ഗൈനക്കോളജി പഠിക്കാറുണ്ട്, ഒബ്സ്ട്രക്റ്റിക്സ് പഠിക്കാറുണ്ട്, പ്രസൂതികാശാസ്ത്രം പഠിച്ച ധാരാളം പുരുഷന്മാരുണ്ട്. പക്ഷെ സ്ത്രീകളോടൊരു സർവേ നടത്തിയാൽ അത് പഠിച്ചെടുത്ത പുരുഷന്മാരോടാണ് അവർക്ക് കൂടുതൽ ബഹുമാനം കാണുന്നത്, ഇടപാടിലും മാന്യതയിലും ഒക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇല്ല സ്വാമിജി. ഞാൻ മുമ്പ് പറഞ്ഞ ഈ അസലിനേക്കാൾ നക്കലിന് പ്രാധാന്യം കൂടി വരുന്നു. ഇപ്പൊ സിനിമയിൽ വരുന്ന സന്യാസം, സിനിമയിൽ വരുന്ന സിദ്ധി അത്രയും വരികയല്ല. ഇത് ഒറിജിനലായി ഉള്ളവനെ കണ്ട. അതെ സ്വാമിജി, ശരിയാണോ? ശരിയാണ് സ്വാമിജി. സിനിമയിൽ ഒരു ഭാവാത്മകമായി ഒരു സങ്കല്പം മാത്രമല്ലേ അതിൻ്റെ. ഇപ്പോൾ ഒരു ഒറിജിനലായൊരു സിദ്ധനിരിക്കുകയാണെങ്കിൽ അയാളൊരു വാർത്തയോ പ്രാധാന്യമോ ഒരത്ര വലിയ അനുഭവമോ ആയിത്തീരില്ല, പ്രശസ്തനോ ആവില്ല. അതെ സ്വാമിജി, അത് സ്വാഭാവികമായി വന്നതാണ്. മറിച്ച് അതിൻ്റെ ഒരു മിമിക്രിയായ ഞങ്ങളൊക്കെ. അങ്ങനെ പറയണോ സ്വാമി? പ്രശസ്തിയുടെ കൊടുമുടി മനസ്സിലായി. കാരണം സന്യാസത്തിൻ്റെ ഒക്കെ മിമിക്രികളുണ്ട്. അതെ, മിമിക്സ്. അത് മനസ്സിലായി. നമ്മളെ പറയുമ്പോൾ തല്ലുകൊള്ളാതെയും കൂടിയിരിക്കുക. ശരിയാണ് സ്വാമി. പാട്ട് അങ്ങനെ പറയണോ എന്ന് ചോദിച്ചതിനുള്ള ഉത്തരമാണ്. മനസ്സിലായി സ്വാമിജി. അപ്പൊ അതിന് പ്രചാരവും വലിപ്പവും വളർച്ചയും കൂടും. അതെ, സ്വാഭാവികമാണ്. ഒറിജിനലിനെ അത് അതിജീവിക്കും. മനസ്സിലായി സ്വാമിജി. ഒറിജിനൽ അത്രയും ശ്രദ്ധയല്ല, നാച്ചുറലാണ്. അതിലൊരു മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. ഇല്ല. ഇപ്പൊ നിങ്ങളൊരു മാർത്താണ്ഡവർമ്മയെ സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ പഠിച്ച് മാർത്താണ്ഡവർമ്മയുടെ ആക്ഷൻ മുഴുവൻ മനസ്സിലാക്കി അത് എങ്ങനെ പെരുമാറണമെന്ന് സംവിധായകൻ്റെ നിർദ്ദേശങ്ങൾ കേട്ട് അതുപോലെ ഡയലോഗ് പഠിച്ച് അതേ സ്വരവിന്യാസത്തിലൊക്കെയാണെന്ന് ഉറപ്പുവരുത്തി എപ്പോഴും ശ്രദ്ധാപൂർവമാണ് സംസാരിക്കുന്നത്. മാർത്താണ്ഡവർമ്മ ഒറിജിനലായി ജീവിക്കുമ്പോൾ ഇത്രയും ശ്രദ്ധാപൂർവം ജീവിക്കില്ല. അതേ സ്വാമിജി, മനസ്സിലായി. മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന മാർത്താണ്ഡവർമ്മയ്ക്ക് ഒറിജിനൽ മാർത്താണ്ഡവർമ്മയേക്കാൾ മിഴിവുണ്ടോ? സ്ത്രൈണത അതിൻ്റെ നൈസർഗികതയിൽ മാതൃത്വത്തിലേക്ക് വികസിക്കുന്നതിനേക്കാൾ ഭാവാത്മക തലത്തിൽ പുരുഷനിലെ സ്ത്രൈണതയ്ക്ക് വളർച്ചയുണ്ടോ? അതിൻ്റെ കാലഘട്ടമായത്. അത് മാതൃത്വമായി പരിണമിക്കുന്ന രംഗങ്ങൾക്ക് പ്രാധാന്യം കൂടും. ചിലപ്പോൾ ഈ മാനറിസം കൊണ്ട്, മാനേജ്മെന്റ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ടല്ലേ സ്വാമിജി? തെറ്റിദ്ധരിപ്പിക്കാനും സാധ്യതയുണ്ട്. തെറ്റിദ്ധരിക്കപ്പെടാൻ എന്നതിനേക്കാളേറെ തെറ്റിദ്ധരിപ്പിക്കുവാനും ചൂഷണം ചെയ്യുവാനും സാധ്യത കൂടുതലാണ്. മനസ്സിലായി സ്വാമിജി.
അവിടെയാണ് ഇതിൻ്റെ അപകടം കിടക്കുന്നത്. ഇത് മുഴുവൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്ന ഒരു പരിണാമവും കൂടെ ചേർന്നാണെന്ന് ഓർക്കണം. കാരണം അത് റിസോഴ്സാണ്. മറ്റത് കൃത്യതയോടുകൂടി വിദ്യാഭ്യാസം കൊണ്ട് സംസ്കാരമുണ്ടാക്കി വളർത്തിയെടുക്കുന്ന സങ്കല്പങ്ങളെല്ലാം കളഞ്ഞിട്ട് നീ ഒരു ഉൽപ്പന്നം മാത്രമാണ്. നിന്റെ സാധ്യതയെ ഞങ്ങൾ രാഷ്ട്രത്തിൻ്റെ ആവശ്യത്തിന്, കുടുംബത്തിൻ്റെ ആവശ്യത്തിന്, നിന്റെ ആവശ്യത്തിന്, ഞങ്ങളുടെ ആവശ്യത്തിന് കച്ചവട ചരക്കാക്കുന്നു. ആ രീതിയിൽ മോൾഡ് ചെയ്യുക എന്നുള്ളതാണ് വിദ്യാഭ്യാസ പ്രക്രിയ. ഞാൻ ഇന്നലെ വരെ തെങ്ങിൻ്റെ ചോട്ടിലിരിക്കുന്ന കള്ള് ഒരുത്തൻ തട്ടിച്ചെത്തി അവിടുന്ന് ചെത്തുകാരനായി സാധനം കൊണ്ടുത്തരുന്നു. ആ കള്ള് വിറ്റ് ഞാൻ ജീവിക്കുന്നു. കള്ളിനും മറ്റു വസ്തുക്കൾക്കുമുള്ള പ്രാധാന്യത്തെക്കാൾ മനുഷ്യന് പ്രാധാന്യം വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേർ ഭാര്യാഭർത്താക്കന്മാർ ഇണചേർന്ന് കഴിച്ച വെണ്ടയ്ക്ക ഒരു കുട്ടിയായിത്തീരുന്നു. അതിന് ജീവനൊന്നും പ്രാധാന്യമില്ല. അതിന് നിങ്ങൾ പഠിപ്പിച്ച ലക്ഷങ്ങൾ കൊണ്ട് MBBSഓ എഞ്ചിനീയറിങ്ങോ എടുക്കുന്നു. അതിൻ്റെ പേര് ഞങ്ങളുടെ കമ്പനിക്കകത്ത് രജിസ്റ്റർ ചെയ്യുന്നു. ഞങ്ങൾ മാൻ പവർ എക്സ്പോർട്ടേഴ്സാണ്. ഞങ്ങൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനം സാധാരണ പ്രോഡക്റ്റ് അല്ല. നിങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾ അവിടെ ഇവിടെയും പഠിപ്പിച്ച് ഒരു മാൻ പവർ വളർത്തിയെടുത്തിട്ടുണ്ട്. അതിലെ പവറാണ് MBBS, പവറാണ് എഞ്ചിനീയറിങ്. സോ വി ആർ എക്സ്പോർട്ടിങ് ദാറ്റ് പവർ. മനസ്സിലായി സ്വാമിജി. വി വിൽ ഗെറ്റ്, ഞങ്ങൾ ഇത്ര ഇത്ര കമ്മീഷൻ ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ഇത്ര ഇത്ര കമ്മീഷൻ കിട്ടും, അവൻ ഇത്ര ശമ്പളവും കിട്ടും. ഇത് ഞങ്ങൾ കോട്ടും ഷർട്ടും ഇട്ടൊക്കെ ആയതുകൊണ്ടും നിങ്ങൾ പാൻറ്റും ഷർട്ടും ഇട്ട് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും ഇത് മാൻ പവർ എക്സ്പോർട്ടാണ്. ഇത് ഇല്ലാത്ത കാലങ്ങളിൽ ഇത് അടിമ കച്ചവടമാണ്. അതെ സ്വാമിജി. പദത്തിനല്ലാതെ എവിടെയാണ് വ്യത്യാസം? ഇല്ല സ്വാമിജി. ഈ എക്സ്പോർട്ടേഴ്സിലൂടെ അല്ലാതെ നേരിട്ടൊരു കാര്യവും നടത്താൻ മേലാതായിരിക്കുന്നു. നിങ്ങൾക്ക് പറമ്പ് കിളയ്ക്കാൻ ഒരാളെ വേണം. നിങ്ങളുടെ അയലോക്കത്ത് പറമ്പ് കിളയ്ക്കുന്നവനുണ്ട്. നിങ്ങൾ അവനെ പോയി കാണുന്നു, വരാൻ നേരമില്ല. ഇന്ന ആളെ കാണും, ആളെ വിട്ടു തരും. ത്രൂ പ്രോപ്പർ ചാനൽ. ഇന്നത്തെ നിലയിൽ തൊഴിലാളി സംഘങ്ങളും മുതലാളി സംഘങ്ങളും ജനാധിപത്യ ഭരണ സംവിധാനവും കൊണ്ട് രാജഭരണത്തിൻ്റെ കാലങ്ങളിലെ വൈകൃതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു ഭരണം തരുന്നതിനു വേണ്ടി സഞ്ചരിച്ച് മാധ്യമങ്ങളും ആക്ടിവിസ്റ്റുകളും എല്ലാം ചേർന്ന് നമ്മെ എത്തിച്ചിരിക്കുന്നത് ഈ രംഗവേദിയിലാണ് എന്ന് വരുമ്പോൾ സുരക്ഷിതത്വം എവിടെയാണ് നിൽക്കുന്നത്? സാഹസികതയും അംഗീകാരവും എല്ലാം പറന്നുയർന്നു പോകുമ്പോൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വളരെ അകലെയായിത്തീരുകയാണ്. സുരക്ഷിതത്വം മാതൃസഹജമായൊരു വാത്സല്യത്തിലാണ് നിൽക്കുന്നത്. അതാണ് നമ്മുടെ വിഷയം. അതെ സ്വാമിജി. അത് പുരുഷനിൽ രൂപാന്തരപ്പെടുന്നത് ആധ്യാത്മികതയിൽ വളരെ വലുതായി ഉണ്ടായിരുന്നു, ഭരണരംഗത്തുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചാണ് രാഷ്ട്രങ്ങൾ വളർന്നത്. അന്ന് ആരോഗ്യമുള്ള ഒരു ഭാവന അതുകൊണ്ട് ഉണ്ടാവുകയും സമഗ്രമായ സുരക്ഷിതത്വത്തിൽ നിലകൊള്ളുമ്പോൾ എൻ്റെ ഇന്ദ്രിയങ്ങൾ സുരക്ഷിതമാവുകയും ഉച്ഛോഷണം സംഭവിക്കാതിരിക്കുകയും എൻ്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന അന്തസ്രാവികൾ പുറപ്പെടുവിക്കുന്ന സ്രവങ്ങൾ കൃത്യമായിരിക്കുകയും എൻ്റെ സ്രോതസ്സുകൾ വിശുദ്ധങ്ങളായിരിക്കുകയും
എന്നിലുണ്ടാകുന്ന ജൈവരാസ പ്രക്രിയ കൃത്യതയുള്ളതും ആരോഗ്യപൂർവകവുമായിരിക്കുകയും സുരക്ഷിതത്വം എൻ്റെ മസ്തിഷ്കത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കഴിക്കുന്ന ആഹാരം പചിച്ച് പാചനം കൊണ്ട് അത് പല ഘട്ടങ്ങളെ കടന്ന് ഉപാപചയം എനിക്ക് അനുകൂലമാവുകയും അതെൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും കാരണമായി തീരുകയും ചെയ്തു. അംഗീകാരമെന്ന പോലെ അതിസാഹസികതയും സുരക്ഷിതത്വത്തിൽ ഊന്നിയായിരിക്കുമ്പോൾ, സുരക്ഷിതത്വം ഉറപ്പിച്ചായിരിക്കുമ്പോൾ ഈ നാല് പരിണാമങ്ങളും, ഐന്ദ്രികമായ പരിണാമം, രാസപരമായ പരിണാമം, ഉപാപചയ സംബന്ധമായ പരിണാമം, ഗ്രന്ഥ്യന്തർലീനമായ പരിണാമം, ഇവയെല്ലാം ധനാത്മകമായിരിക്കും. സുരക്ഷിതത്വത്തെ കളഞ്ഞ് അതിസാഹസികതയിലേക്കുള്ള യാത്ര ഋണാത്മകമായിരിക്കുകയും ആരോഗ്യത്തെ തകർക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ നിർണായകം. അപ്പോൾ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള വ്യക്തിയുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ ആരോഗ്യം, സമാജത്തിൻ്റെ ആരോഗ്യം, ഇവയിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഈ മൂന്ന് ചോദനകളെന്നും അവയെ ഉപയോഗിക്കുന്നതിന് പര്യാപ്തമായ ധനാത്മകമായൊരു വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും അച്ഛനമ്മമാർ മിനിമം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതാണ് അതിൻ്റെ പ്രശ്നം. മനസ്സിലായി സ്വാമിജി? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനെ പരിഗണിക്കാതെ നമ്മൾ ഇന്ന് ഓടുകയാണ്. അപ്പൊ ഇത് വളരെ വിസ്തൃതമായ ഒരു വിഷയമാണ് ആ അർത്ഥത്തിൽ. കാരണം ഇതിൽ ഓരോന്നിനെയും എടുത്ത് നമ്മൾ എങ്ങനെയാണിത് നമ്മളുടെ വൈയക്തിക സീമയ്ക്കുള്ളിൽ, വ്യക്തിഗതമായ അതിർത്തിക്കുള്ളിൽ നിലകൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ വികാസപരിണാമങ്ങളിൽ പങ്കുവഹിക്കുക. നമ്മൾ പലതും പഠിപ്പിക്കാൻ ഓടിക്കുന്നു, പല അംഗീകാരവും നേടാൻ ഓടുന്നു, പല റിയാലിറ്റി ഷോകളിലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നു, അതിലൂടെ നേടാൻ പോകുന്നു, ഇതിലൂടെ നേടാൻ പോകുന്നു. ഇതൊക്കെ പോകുന്ന സമയത്ത് മൗലികമായി മനുഷ്യനെ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? അതോ റിസോഴ്സ് മാത്രമാണ്? റിസോഴ്സ് മാത്രമാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അനന്തമായ സൗഭാഗ്യങ്ങളോടുകൂടിയതാണ് എന്ന ഒരു കാര്യത്തെ മാത്രം മുൻനിർത്തി. That infinite possibility of human resource. അപരിമിതമായ സാധ്യത, പോസിബിലിറ്റി, സാധ്യത, അത് തരുന്ന രംഗത്തെ ഉപയോഗിക്കാൻ, മാനവ സാധ്യതയെ വിത്ത് കുത്തി ഉണ്ണുന്നത് ദാരിദ്ര്യം കർക്കശമാവുമ്പോഴാണ്. വിത്തിനെടുത്തു വച്ചിരിക്കുന്ന നെല്ലാണ്. ലോകം അതിൻ്റെ വികാസ പരിണാമത്തിൽ ഏത് കാലത്ത് നോക്കിയാലും നിങ്ങൾ അറയിൽ സൂക്ഷിച്ചു വെച്ച വിത്ത് കുത്തിയുണ്ണാം എന്ന് തീരുമാനിക്കുന്നത് കടം ചോദിച്ചു വരെ കിട്ടാതായി മരിക്കുമെന്ന് ഉറപ്പുവരുമ്പോഴാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. പരിമിത സാധ്യതകളോടുകൂടിയ ഈ വിഷയവസ്തുക്കളുടെ ഉപഭോഗം പോരാതെ വരുന്ന ഒരു ഘട്ടത്തിൽ അവയെ ഉപഭോഗം ചെയ്യുവാനുള്ള അറിവ് നിലനിൽക്കുന്ന മാനവ സാധ്യതയെ വിൽക്കാനൊരുങ്ങുന്നത് സുരക്ഷിതത്വം താറുമാറാകുന്ന ലോകവ്യാപാരത്തിൻ്റെ അനിയന്ത്രിത ഘട്ടത്തിൽ മാത്രമാണ്.